നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മയെ കാണാത്തതിന്റെ വിഷമമുണ്ട്. ചില നേരത്തെ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാനും തുടങ്ങി. അതാ, അതൊന്ന് പറയാൻ വേണ്ടിട്ട് മാത്രമാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ചേച്ചി ചേച്ചി പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അവന്റെ വിഷമം കാണുമ്പോ ചിലപ്പോ എനിക്കും വിഷമം വരും. എന്നാ പിന്നെ ഞാൻ ഇവിടെ കൊണ്ടാക്കട്ടെ അവനെ? അത് ഗീത ടീച്ചർക്ക് കാര്യങ്ങൾ കുറെയൊക്കെ അറിയാമല്ലോ. ഇവിടെ അവനുണ്ടെങ്കിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കുട്ടികളല്ലേ, മാത്രമല്ല ഇതുവരെ അവൻ അഞ്ജലിക്കൊപ്പം കിടന്നിരുന്നത്. ഇവിടെ അതിന് ചാട്ടം പിടിച്ച വലിയ ഇടങ്ങേറാവും. പ്രസാദ് അതെങ്ങനെ എടുക്കുമെന്നും പറയാനും പറ്റില്ല. അതുകൊണ്ടാ അവനെ നിന്നെ ഏൽപ്പിച്ചു വിട്ടത്. ഒന്ന് രണ്ട് ദിവസം കൂടി എന്തെങ്കിലും പറഞ്ഞ് നീ അവനെ അവിടെ നിർത്ത്. അത് കഴിയുമ്പോ അമ്മയുടെ കൂടെ കിടക്കുന്ന ശീലം മാറിക്കോളൂ അവന്. അവൻ എത്ര ദിവസം എന്റെ കൂടെ നിന്നാലും എനിക്കൊരു പ്രയാസമില്ല സീതേച്ചി, സന്തോഷമേ ഉള്ളൂ. പക്ഷെ ചില നേരത്ത് അവന്റെ സങ്കടം കാണുമ്പോ മനസ്സിലായി ഗീത ടീച്ചറെ. ഇന്നൊരു ദിവസം കൂടി അവൻ അവിടെ നിൽക്കട്ടെ, നാളെ ഞാൻ വന്ന് അവനെ കൂട്ടിക്കൊണ്ടു പോന്നോളാം. അയ്യോ, അത് വേണോ അഞ്ജലി? ഒന്ന് രണ്ട് ദിവസം കൂടെ കഴിയട്ടെന്നേ, അപ്പൊ അവന് ഈ വിചാരമൊക്കെ മാറിക്കോളും. ഇല്ല സീതമ്മേ, ഇത്രയും ദിവസം ഞാൻ അവനെ പിരിഞ്ഞിരിക്കുന്നത് തന്നെ ആദ്യമായിട്ടാ. നാളെ ചെന്ന് അവനെ കൊണ്ടുവന്നാലേ പറ്റൂ. അഞ്ജലി ആലോചിച്ച് എന്ത് വേണമെന്ന് തീരുമാനിച്ചാ മതി. ഇങ്ങനെ സങ്കടപ്പെട്ട് അവന് വല്ല അസുഖം വരുമെന്ന് പേടിച്ചിട്ടാ ഞാൻ ഇവിടെ വന്ന് പറയാൻ വന്നത്. നാളെ വരുന്നുണ്ടെങ്കിൽ വരുന്നതിന് മുമ്പ് ഒന്ന് വിളിച്ചാ മതി. അത് വിളിച്ചോളാം ടീച്ചറെ. ടീച്ചർ വാ, ഒരു ചായ കുടിച്ചിട്ട് പോ. വേണ്ട അഞ്ജലി, സ്കൂളിൽ പോണം. പരീക്ഷ കഴിഞ്ഞിട്ട് അച്ചു കാത്തു നിൽക്കുന്നുണ്ടാവും. അവന്റെ ഫുഡ് എന്റെ ബാഗിൽ സ്റ്റാഫ് റൂമിൽ വെച്ചിരിക്കുക. എന്നാ ഞാൻ പോട്ടെ. ശരി ചേച്ചി, ശരി. അതാരാ അഞ്ജലി? അത് സീതമ്മയുടെ അനുജത്തിയായിട്ട് വരും. പേര് ഗീതാഞ്ജലി. അച്ചുവിന്റെ സ്കൂളിലെ ടീച്ചറാ. അച്ചുവിനെ ആക്കിയിരിക്കുന്നത് ഗീത ടീച്ചറിന്റെ വീട്ടിലാ. ഒക്കെ സീതമ്മയുടെ തീരുമാനങ്ങളാ. ഓ, പ്രസാദിനെ അച്ചുവിനറിയാം, ഇഷ്ടമാണ്, എല്ലാം ശരിയാണ്. പക്ഷേ പ്രസാദ് സ്വന്തം അമ്മയുടെ ഭർത്താവായി വരുമ്പോ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാം ഒന്ന് പഴകി വരുന്നത് വരെ അവൻ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അവന് വിഷമമുണ്ടാക്കുന്നതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല പുഷ്പം ചേട്ടാ. അതുകൊണ്ട് നാളെ തന്നെ ചെന്ന് അവനിങ്ങ് കൂട്ടിക്കൊണ്ടുവരാമെന്ന് വിചാരിക്കുക. എന്നായാലും അച്ചു ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയല്ലേ പറ്റൂ. അഞ്ജലി പറഞ്ഞതുപോലെ കുട്ടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ നല്ലത്. മറിച്ചാണെങ്കിൽ സംഗതികളുടെ കളർ മാറുമെന്ന് ഉറപ്പ്. അയ്യോ പുഷ്പേട്ട, അങ്ങനെ പറയല്ലേ. കാര്യങ്ങളെല്ലാം ഒന്ന് ഒതുങ്ങി വരിക. അതിനിടയില് അത് നമുക്കൊന്നും പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല സീതമ്മ. കുഞ്ഞുങ്ങളുടെ മനസ്സാ. ഒരു ഫാദേഴ്സ് ഡേ പോലല്ല ഒരു ജീവിതം മുഴുവൻ ഫാദറിന്റെ സ്ഥാനത്ത് കാണേണ്ടത്. അഞ്ജലിയുടെ കഥയിൽ സ്വന്തം അനിയൻ തന്നെ വിലനാകാതിരുന്നാ മതിയായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.